നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒടുവിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പുറത്തേക്ക് പോവുകയാണോ? കസേര തെറിക്കാൻ കാരണങ്ങൾ പലതാണ്. ഷീ ജിൻ പിങ് ശരിക്കും പ്ലിങ്ങായത് ഇപ്പോഴാണെന്നാണ് മാധ്യമങ്ങളുടെ വിമർശനം. സാമൂഹ്യ മാധ്യമങ്ങളും വിഷയം അലകി വെളുപ്പിക്കുകയാണ്. ലോകത്താകമാനം പടർന്നു പിടിച്ച് ലക്ഷക്കണക്കിന് പേരുടെ ജീവനെടുത്ത COVID-19 മഹാമാരിക്ക് പിന്നിൽ ചൈനയാണെന്നാണ് പല ലോകരാജ്യങ്ങളും വിശ്വസിക്കുന്നത്. മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ സമ്മർദ്ദത്തിലാക്കിയ മഹാമാരി ചൈന നടത്തിയ ബയോവാർ എന്നാണ് പലരും വിശേഷിപ്പിച്ചതും. അങ്ങനെ ലോകത്തിന്റെ തന്നെ കണ്ണിലെ കരടായി മാറിയ ചൈന അയൽ രാജ്യങ്ങളിൽ നടത്തുന്ന കയ്യേറ്റ ശ്രമങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരുന്നു. തായ്വാനും ടിബറ്റിനും മേലെ അധിനിവേശം നടത്തി അവ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ ചൈന നടത്തിയിരുന്നത് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത് ശക്തനായ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്ന നേതാവിന്റെ ബലത്തിൽ തന്നെയാണ്. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന് സെർബ്രൽ ആനൂറിസം ബാധിച്ചതായി റിപ്പോർട്ടുകൾ വരുമ്പോൾ ചൈനീസ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തോടൊപ്പം ഫലപ്രദമായി കൊറോണ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതും സ്ഥാനമൊഴിയുന്നതിനുള്ള കാരണമാണ്. കർശനമായ കൊറോണ ലോക്ഡൌൺ മൂലം രാജ്യത്ത് ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. ഇതൊക്കെ ഷീ ജിൻ പിങ് പദവി ഒഴിയുന്നതിന് കാരണമാണെന്നാണ് കിംവദന്തികൾ. കൊറോണ പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ ബീജിംഗ് ശീതകാല ഒളിമ്പിക്സ് വരെ വിദേശ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളും ഷീ ജിൻ പിങ് ഒഴിവാക്കിയിരുന്നു. 2020 ഷെൻഷനിൽ നടന്ന ഒരു പൊതുപ്രസംഗത്തിൽ അദ്ദേഹം വൈകി പ്രത്യക്ഷപ്പെട്ടതും മന്ദഗതിയിലുള്ള സംസാരവും ചുമയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് സംശയം ജനിപ്പിച്ചിരുന്നു. വാർത്താ ഏജൻസിയായ NIA ഉദ്ധരിച്ച സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് രക്തക്കുഴലുകളെ മൃദുവാക്കുകയും രക്തക്കുഴലുകളെ ചുരുക്കുകയും ചെയ്യുന്ന സെർബ്രൽ അനൂറിസം ബാധിതനാണ് ഷീ ജിൻ പിങ്. രോഗത്തിന് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടും ഭയം കാരണം പരമ്പരാഗത ചൈനീസ് മരുന്നുകൾ പരീക്ഷിക്കാനാണ് 68-കാരനായ രാഷ്ട്രത്തലവൻ താൽപര്യപ്പെട്ടത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ഷീ ജിൻ പിങ് സ്ഥാനമൊഴിയുന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ആരംഭിച്ചത്. വർഷാവസാനം ഒരു പ്രധാന പാർട്ടി യോഗം സംഘടിപ്പിക്കുന്നതുവരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ ഷീ ജിൻ പിങ് നിർബന്ധിതനാകുമെന്നാണ് അഭ്യൂഹങ്ങൾ. കാനഡ ആസ്ഥാനമായുള്ള ഒരു ബ്ലോഗർ നിർമ്മിച്ച വീഡിയോയ്ക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നത്. പാർട്ടിയുടെയും സർക്കാരിന്റെയും ദൈനംദിന ഭരണം നിലവിലെ പ്രധാനമന്ത്രി ലീ കെക്യാങ് ഏറ്റെടുക്കുമെന്നും ബ്ലോഗർ അവകാശപ്പെടുന്നുണ്ട്. നമുക്കറിയുന്നതുപോലെ നിരന്തരമായി അതിർത്തിയിൽ പാകിസ്ഥാനേക്കാളേറെ ഇന്ത്യയോട് കോർക്കാൻ വരുന്നൊരു രാജ്യമാണ് ചൈന. ലഡാക്കിലും ഗാൽവാനിലുമൊക്കെ ഇന്ത്യ അതിശക്തമായ മറുപടി ചൈനയ്ക്ക് പലപ്പോഴും നൽകിയിട്ടുണ്ട്. സമവായത്തിന്റെ സ്വരത്തിൽ ഇന്ത്യ പലപ്പോഴും മുന്നോട്ട് പോയിട്ടും അവിടെയൊക്കെ അധിനിവേശത്തിന്റെ അധികാരത്തിന്റെ ഏകാധിപത്യത്തിന്റെ സ്വഭാവമായി ഇറങ്ങിയ ചൈനയും ഷീ ജിൻ പിങ്ങും വലിയ ചോദ്യങ്ങൾ തന്നെയാണ് പലപ്പോഴും ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പുതിയ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതൊക്കെ ചൈനയെയും ഷീ ജിൻ പിങ്ങിനെയും പലപ്പോഴായി വരിഞ്ഞു മുറുക്കിയിരുന്നു. ഇപ്പോഴതാ രോഗാവസ്ഥയിലൂടെയാണ് ഷീ ജിൻ പിങ് കടന്നുപോകുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യമാകുമോ എന്നുള്ള വാർത്തകളുമായി മാധ്യമങ്ങൾ കളം പിടിക്കുമ്പോൾ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, കമ്മ്യൂണിസ്റ്റ് മുഖപത്രം എന്തു പറയും, ചൈനീസ് മാധ്യമങ്ങൾ എന്തു പറയും എന്നുള്ളതാണ് ഏവരും കാതോർക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.